സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. ലീഗിന്റെ വഖഫ് സംരക്ഷണ റാലിക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 10,000 പേർക്കെതിരെയാണ് കേസെടുത്തത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനുമാണ് കേസ്. കോഴിക്കോട് കടപ്പുറത്തായിരുന്നു ലീഗ് റാലി സംഘടിപ്പിച്ചത്. വഖഫ് നിയമനങ്ങൾ PSC വിട്ടതിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് വ്യാഴാഴ്ച ലീഗ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിക്കെതിരെയാണ് കോഴിക്കോട് വെള്ളയിൽ പോലീസ് കേസെടുത്തത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച അനുമതിയില്ലാതെ ജാഥ നടത്തി, ഗതാഗത തടസ്സമുണ്ടാക്കി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. December 9 കോഴിക്കോട് കടപ്പുറത്തായിരുന്നു ലീഗ് റാലി സംഘടിപ്പിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന് പുറമെ ഗതാഗത തടസ്സം സൃഷ്ടിക്കലിലും കേസെടുത്തിട്ടുണ്ട്. റാലിയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേരും മാസ്ക് ധരിച്ചിട്ടില്ലെന്നും പ്രോട്ടോകോൾ ലംഘിച്ച അനുമതിയില്ലാതെ പരിപാടി നടത്തിയതിനാണ് കേസെന്നുമാണ് പോലീസ് വിശദീകരണം. കണ്ടാൽ അറിയാവുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആകെ 10,000 പേർക്കെതിരെ കേസെടുത്തു. അതേസമയം കേസെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമതായി പീച്ചിമണ്ണിൽ അബ്ദുൾ സലാം എന്ന തന്റെ പേര് എഴുതണമെന്ന് PMA സലാം പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സലാം ഇക്കാര്യം അറിയിച്ചത്. വഖഫ് സംരക്ഷണ റാലി ലീഗ് നേതാക്കൾ നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു. ഇതിനെതിരെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തു. ഈ വിവാദങ്ങൾക്കിടെയാണ് റാലിക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഏതൊക്കെ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വ്യക്തമല്ല.